സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മോണോക്രോം പെയിൻറ്റിങ്ങിനെ കുറിച്ചാണെങ്കിലും നമ്മൾ സെലക്ട് ചെയ്തിരുന്ന ചിത്രം നിങ്ങൾക്കിവിടെ കാണാം. വളരെ വൈബ്രൻ്റായ ഒരു ചിത്രമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ മോണോക്രോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു തരാം. മോണോക്രോം എന്ന് പറഞ്ഞാൽ ഒരു നിറം അതിൻ്റെ ലൈറ്റും ഡാർക്കും മാത്രം ഉപയോഗിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. വാട്ടർ കളറിൽ നമ്മൾ ഒരു നിറത്തിൻ്റെ ലൈറ്റ് കളർ കിട്ടുന്നതിന് വേണ്ടി വൈറ്റ് കളർ ചെയ്ത് ലൈറ്റാക്കുകയല്ല ചെയ്യുന്നത്. കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ച് വളരെ കട്ടി കുറഞ്ഞ ലെയർ ആയി ചെയ്ത് തുടങ്ങി ഡാർക്കിലേക്ക് വരുന്ന ഒരു രീതിയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം നമുക്ക് ഈ ഒരു വൈബ്രൻ്റായ ചിത്രത്തെ ഒറ്റ നിറത്തിലേക്ക്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന നിറത്തിലേക്ക് അല്ലെങ്കിൽ ഏതൊരു നിറത്തിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ചിത്രത്തെ ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുകയാണ്. അതിന് മൊബൈൽ ആപ്ലിക്കേഷൻസ് കുറേ ഉണ്ട്, അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിൽ ചെയ്യാം. ഏതിലാണെങ്കിലും സാച്ചുറേഷൻ കുറച്ച് കൊടുത്താൽ നമ്മുടെ ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിത്തീരും. അതിനുശേഷം നമുക്കതിൻ്റെ കളർ ഏത് രീതിയിൽ വേണമെങ്കിൽ മാറ്റാനുള്ള സൗകര്യം മൊബൈൽ ആപ്ലിക്കേഷനിലും ഫോട്ടോഷോപ്പിലും എല്ലാം ഉണ്ട്. അത് നോക്കി വേണം നമ്മളിവിടെ കളർ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത്, സിമ്പിളായൊരു ഫോട്ടോ എടുത്ത്, ഇപ്പോൾ രണ്ട് പക്ഷികൾ മാത്രമാണ്, ഇതുപോലെ രണ്ട് ചെറിയ ഒബ്ജക്റ്റുകളെല്ലാം എടുത്ത് അത് ചെയ്തു തുടങ്ങുക. ആദ്യം തന്നെ വലിയ ഇമേജുകൾ ചെയ്യാൻ തുടങ്ങരുത്. എല്ലാവരും വലിയ വലിയ പെയിൻറ്റിങ്ങുകൾ ചെയ്യാനാണ് ആദ്യം ശ്രമിക്കുക. തീർച്ചയായും അങ്ങനെയല്ല, ചെറുതിൽ നിന്ന് തുടങ്ങി നമുക്ക് വലിയ വലിയ സ്റ്റെപ്പുകൾ ചവിട്ടുകയാണ് നമ്മൾ വേണ്ടത്. തീർച്ചയായും ചെറിയ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമുള്ള ഒരു ചിത്രമെടുത്ത് അതിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. മിനിമൽ വാട്ടർ കളർ എന്ന ഒരു സങ്കേതമാണ്. അധികം പേർ ചെയ്യുന്ന ഒരു കാര്യമല്ല, അധികം പേരും ചെയ്യുന്നത് ഒരു ഫ്രെയിം മൊത്തമായി പെയിൻറ് ചെയ്ത് ഒരു സ്ക്വയറിനുള്ളിൽ ഒരു ചിത്രത്തെ ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് ചെയ്യാറുള്ളത്. എന്നാൽ പല ആർട്ടിസ്റ്റുകളും അങ്ങനെയല്ല. മിനിമൽ വാട്ടർ കളർ ചെയ്യുന്നവർ എന്താണോ നമുക്ക് കാണാനുള്ളത് അതിനെ മാത്രം വരയ്ക്കുകയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുകയും ബാക്കിയുള്ള ഭാഗം പേപ്പർ വൈറ്റായി വിടുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഫ്രെയിം ചെയ്താലും നല്ല രസമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു രീതി പരീക്ഷിക്കാം. നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ പഠിക്കാൻ പോകുന്നത്. ഒന്ന് മിനിമൽ വാട്ടർ കളറും രണ്ട് മോണോക്രോം പെയിൻറ്റിങ് എങ്ങനെ ചെയ്യാം എന്നതുമാണ്. ഇവിടെ ഞാൻ വേറെ ഒരു കാര്യം കൂടി പരിചയപ്പെടുത്തുകയാണ്. പീനസ് ഗ്രേ എന്ന ഒരു കളർ. ഈ ഒരു നിറത്തെക്കുറിച്ച് എൻ്റെ ഒരു സുഹൃത്ത്, പീനസ് ഗ്രേ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും, നല്ലൊരു കളറാണ് എന്ന് ഞാൻ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ഞാൻ പെയിൻറ്റുകൾ വാങ്ങിയ സമയത്ത് ഈ ഒരു പീനസ് ഗ്രേ വാങ്ങി. ഇതിൻ്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ്? PYNE SGRAY എന്നാണ്. അതായത് പൈനസ് ഗ്രേ എന്നും വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇത് വാങ്ങി നിങ്ങൾക്ക് പരീക്ഷിക്കാം. എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ ചെറിയ ഒബ്ജക്റ്റുകളിൽ നിന്ന് തുടങ്ങാനാണ് ശ്രദ്ധിക്കേണ്ടത്. വലിയ പെയിൻറ്റിങ്ങുകൾ ചെയ്യുമ്പോൾ നമുക്ക് സംതൃപ്തി ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവും. അത് നമ്മളുടെ പെയിൻറ്റിങ് ചെയ്യാനുള്ള മനസ്സിനെ മടുപ്പിക്കും. തീർച്ചയായും ചെറുതിൽ നിന്ന് ചെയ്തു തുടങ്ങുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. സ്കെച്ച് ചെയ്യുന്നത് അല്പം സ്പീഡ് കൂട്ടി നിങ്ങളെ കാണിക്കാം. വളരെ ലൈറ്റായാണ് സ്കെച്ച് ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ ഡാർക്ക് ആയി സ്കെച്ച് ചെയ്യാതിരിക്കുക. വളരെ സിമ്പിളായി, വളരെ ലൈറ്റായി സ്കെച്ച് ചെയ്യുക. ഞാൻ സ്കെച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് 2B മെക്കാനിക്കൽ പെൻസിലാണ്. 02 ആണ് അതിൻ്റെ നമ്പർ. വളരെ സ്പീഡിൽ തന്നെ ഞാനിത് നിങ്ങളെ കാണിച്ചു. കൂടുതൽ സമയമെടുത്ത് നിങ്ങളുടെ ക്ഷമ നശിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് പീനസ് ഗ്രേ മിക്സ് ചെയ്യാം. ആദ്യം വളരെ ഡാർക്കായാണ് ഞാൻ മിക്സ് ചെയ്തത്. ആ പക്ഷിയുടെ കണ്ണിൻ്റെ ഭാഗം ഡാർക്കായാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗം ആദ്യം വാഷ് ചെയ്തു. കണ്ണിൻ്റെ ചുറ്റുമുള്ള ഡാർക്ക് വാഷ് ചെയ്തതിന് ശേഷം പുറം ഭാഗം, പീലിയുടെ ഭാഗം, അതായത് തൂവലിൻ്റെ ഭാഗം ലൈറ്റായി വാഷ് ചെയ്യുന്നു. നമുക്ക് രണ്ടാമത്തെ ലെയറിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ എല്ലാം ചേർത്ത് ഇതിന് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എല്ലാം ഉണ്ടാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ഭാഗം ലൈറ്റായി വാഷ് ചെയ്ത് തുടങ്ങി, പിന്നെ ചില ഭാഗങ്ങളിൽ മാത്രം ഡാർക്കായി ഇതിനെ
ഇതുപോലെ ചെയ്യുന്നു. ലൈറ്റ് വരുന്ന ഭാഗം നമ്മൾ ചിത്രത്തിൽ നോക്കി കറക്റ്റായി മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇത് ചെയ്തു തുടങ്ങാൻ. ലൈറ്റ് ആൻഡ് ഷെയ്ഡാണ് ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും പ്രധാന ഭാഗം. അപ്പോൾ ഈ പക്ഷികളുടെ വലതുഭാഗത്തു നിന്നാണ് ലൈറ്റ് വരുന്നത്. അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ലൈറ്റ് ഭാഗങ്ങൾ ഹൈലൈറ്റും എല്ലാം വലതു ഭാഗത്ത് സെറ്റ് ചെയ്യുന്നു. ഇടതുഭാഗത്തേക്ക് കൂടുതൽ ഡാർക്കായ കാര്യങ്ങൾ നിറങ്ങൾ ചേർക്കുന്നു. ഇവിടെ ഫസ്റ്റ് ലെയർ തന്നെ ഞാൻ ഡാർക്കായ ലെയർ ചേർക്കുന്നത് കാണാം. അത് നിങ്ങൾക്കും പരീക്ഷിക്കാം. വെട്ടാൻ വെട്ടയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ പാച്ച് ഉണ്ടാവില്ല. ഒരു ബ്ലർ എഫക്റ്റായ ഒരു ഫീലാണ് അവിടെ ഉണ്ടാവുക. എല്ലാ വീഡിയോകളിലും ഞാൻ ഇത് പറയാറുണ്ട്, നമുക്ക് വെട്ടാൻ വെട്ടായി ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാ വീഡിയോയിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോകളും കാണുക, ശ്രദ്ധിക്കുക. എല്ലാ വീഡിയോകളിലും ഒന്നോ രണ്ടോ പുതിയ കാര്യങ്ങളെങ്കിലും ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇനി അടുത്ത പക്ഷിയുടെ ലൈറ്റായ നെറ്റി ഭാഗത്ത് നിന്ന് തുടങ്ങി, പിന്നെ അതിന് താഴെയുള്ള കണ്ണിൻ്റെ ഭാഗം ഡാർക്കായി അടുത്തതായി മിക്സ് ചെയ്തു. കണ്ണ് ഒഴിവാക്കി, കണ്ണിൻ്റെ ആ വട്ടം ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗമാണ് രണ്ട് പക്ഷികളുടെയും ആദ്യം ചെയ്തത്. ഈ കണ്ണിൻ്റെ ഭാഗം, കണ്ണിൻ്റെ ഉള്ളിലുള്ള റെഡ് കളറാണ് ഫോട്ടോയിലുള്ളത്. ഇപ്പോൾ നമ്മൾ അത് വൈറ്റായി വിട്ടിരിക്കുന്നു. ഫസ്റ്റ് ലെയറാണ് ഇപ്പോൾ വാഷ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഡാർക്കും ഉപയോഗിക്കുന്നുണ്ട്, കൂടുതൽ വെള്ളം ചേർത്ത് ലൈറ്റായും ഉപയോഗിക്കുന്നുണ്ട്. വേറെ ഒരു നിറവും ഇതിൽ മിക്സ് ചെയ്യുന്നില്ല, ഒരേ ഒരു നിറം പീനസ് ഗ്രേ എന്ന ഈ ഒരു ഗ്രേ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ ഗ്രേയുടെ ഒരു പ്രത്യേകത, ഇതൊരു ഗ്രേ ആയല്ല എനിക്ക് തോന്നുന്നത്, ഒരു വയലറ്റ് ഗ്രേ ആയാണ്. നമ്മൾ സ്കാർലെറ്റ്, കൊബാൾട്ട് ബ്ലൂ തുടങ്ങിയ നിറങ്ങൾ ഉപയോഗിച്ചും ഇങ്ങനെ നിർമ്മിക്കാം. പക്ഷേ അത് മിക്സ് ചെയ്തുണ്ടാക്കാൻ അല്പം പാടായതിനാൽ നമുക്ക് ഈ ഒരു ട്യൂബ് കഴിയുമെങ്കിൽ വാങ്ങുക, പല സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനിയുള്ള വീഡിയോകളിൽ ഈ ഒരു ഗ്രേ കൂടി ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് പല ഭാഗങ്ങളും ചെയ്ത് കാണിക്കാം. മുൻപിലിരിക്കുന്ന പക്ഷിയുടെ വാല്, പുറകിലിരിക്കുന്ന പക്ഷിയുടെ വാലിനടിയിലൂടെ അപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നുണ്ട്. അതുപോലുള്ള ചെറിയ ഡീറ്റെയിലുകളെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക. ആ പക്ഷികളിരിക്കുന്ന മരക്കൊമ്പാണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. ലൈറ്റായാണ് തുടങ്ങിയത്, രണ്ട് കൊമ്പുകൾ ഇതുപോലെ മുറിഞ്ഞു പോയ രീതിയിലാണ്. ചില ഭാഗങ്ങളിൽ മാത്രം കുറച്ച് ഡാർക്ക് കൂടി ചേർത്തു. ഇനി പക്ഷികളുടെ പുറകിലുള്ള ആ ഭാഗം കൂടി നമ്മൾ ചേർക്കുകയാണ്. അവിടെ ലൈറ്റ് വീഴാൻ ചാൻസ് ഇല്ല, കാരണം പക്ഷികളുടെ നിഴൽ വരുന്ന ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡാർക്കായാണ് അവിടെ അത് വരച്ചത്. എഡ്ജ് ലൈനുകളായി നിർത്താതെ അല്പം സ്മഡ്ജ് ചെയ്ത് ഫിക്സ് ചെയ്തു. ഇനി പക്ഷികളുടെ ബാക്ക്ഗ്രൗണ്ട് ഭാഗം വരയ്ക്കുകയാണ്, ബാക്ക്ഗ്രൗണ്ട് ഭാഗം വാഷ് ചെയ്യുകയാണ്. വളരെ ലൈറ്റായാണ് വാഷ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പക്ഷികളുടെ കൊക്കിന് മുകളിലും താടിയുടെ ഭാഗത്തും വളരെ ലൈറ്റായ നിറങ്ങളാണ് ഉള്ളത്. അവിടെ താടിയുടെ ഭാഗത്ത് യെല്ലോ ബ്ലൂ തുടങ്ങിയ ലൈറ്റായ നിറങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെയും ലൈറ്റായ നിറങ്ങൾ ഉപയോഗിക്കണം. നമ്മൾ ഒറ്റ നിറമേ ഉപയോഗിക്കുന്നു, അത് ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ചേർത്ത് ലൈറ്റായി വേണം ഉപയോഗിക്കാൻ. കൊക്കിന് മുകളിലുള്ള ചെറിയ ഒരു ഹൈലൈറ്റ്, ഒരു ചെറിയ ലൈൻ പോലെ പോകുന്നുണ്ട്, അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നമ്മൾ ആദ്യം വാഷ് ചെയ്ത ലെയർ ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ കൈവയ്ക്കുമ്പോൾ അത് പരന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സ്കെയിൽ ഉപയോഗിച്ച് അതിന് മുകളിൽ കൈവച്ചാണ് ഞാൻ വാഷ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ നമുക്കുണ്ടാവും, എന്നാൽ താഴെ മുട്ടുകയുമില്ല. ഇവിടെ കണ്ടോ, വെറ്റൻ വെറ്റായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ റഫ് ബ്രഷ് ഉപയോഗിച്ച് കുറച്ച് ഡാർക്ക് നിറങ്ങൾ അവിടെ ചേർക്കുന്നു. ഇപ്പോൾ ഇത് ഇതുപോലെ ഡാർക്കായി കാണുന്നുണ്ടെങ്കിലും ഉണങ്ങി വരുമ്പോൾ അതൊരു ബ്ലറായ ലൈറ്റായ ഒരു എഫക്റ്റാണ് ഉണ്ടാക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത് മിനിമൽ വാട്ടർ കളർ എന്ന്. ഞാൻ ഇവിടെ ഈ ഫ്രെയിം മൊത്തം, ഈ ഒരു പേജ് നിറയെ നിറങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നില്ല, ചില ഭാഗങ്ങളിൽ മാത്രം. അതായത്
ഈ രണ്ട് പക്ഷികളെയും അതിന് ചുറ്റുമുള്ള കുറച്ച് ഭാഗവും മാത്രം ചെയ്യുകയാണ്. ബാക്കിയുള്ള അഗ്രഭാഗങ്ങൾ ഇതുപോലെ പേപ്പറിലേക്ക് പരത്തി ചെയ്യുകയാണ്. നമ്മൾ പലപ്പോഴും ഫോട്ടോ നോക്കി വരയ്ക്കുമ്പോൾ അതേപോലെ തന്നെ വരയ്ക്കുന്ന രീതി പലർക്കും ഇഷ്ടമാണ്. അതും ഒരു നല്ല രീതി തന്നെയാണ്. പക്ഷേ നല്ല ആർട്ടിസ്റ്റുകളെല്ലാം, അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളൊന്നും ഇതുപോലെ ഫോട്ടോ നോക്കി അതുപോലെ കോപ്പി ചെയ്യുന്ന ഒരു രീതി തുടരുന്നത് കണ്ടിട്ടില്ല. നമ്മളുടേതായ ഒരു സ്റ്റൈൽ, നമ്മളുടേതായ ഒരു ഐഡൻറ്റിറ്റി എല്ലാ ചിത്രത്തിലും കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ ഒരു പാച്ചൊന്നും നമ്മളുടെ ഒറിജിനൽ ഫോട്ടോയിലില്ല. നമ്മളത് ഇവിടെ ഇതുപോലെ ചേർക്കുകയാണ്. ഒരു ഫ്ലോ ആണ് ഉണ്ടാക്കുന്നത്, ഒരു കാറ്റടിക്കുന്ന പോലെ ഒരു ഒഴുക്കാണ് അവിടെ ഉണ്ടാക്കുന്നത്. അതിന് മുകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ ആ ഒഴുക്കിനനുസരിച്ച് കളറുകൾ ഒലിച്ചിറങ്ങുന്നത് കാണാം. അതിനെ കൂടുതൽ പരത്തിയെടുത്ത് സ്ക്രാച്ചുകൾ ഉണ്ടാക്കുന്നു. ഇത് ഉപയോഗിക്കുന്നത് റഫ് ബ്രഷാണ്. അക്രിലിക്കിന് ഉപയോഗിക്കുന്ന റഫ് ഹെയർ ബ്രഷാണ് ഉപയോഗിക്കുന്നത്. ഇനി ഫസ്റ്റ് ലെയർ കഴിഞ്ഞു, ഉണക്കാം. ഉണക്കിയതിന് ശേഷം അടുത്ത ലെയറിലേക്ക് കടക്കാം. ഇനി കൂടുതൽ ഡീറ്റെയിലുകൾ, പക്ഷിയുടെ ഡീറ്റെയിലുകൾ ചേർക്കാം. പക്ഷിയുടെ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് ഭാഗം നമ്മൾ ഇതുപോലെ ചേർക്കുകയാണ്. അവിടെയും കണ്ണിൻ്റെ ഹൈലൈറ്റ് വിട്ടതിന് ശേഷമാണ് ഹൈലൈറ്റിൻ്റെ മുകളിലേക്ക് കയറി പോകാതെ വളരെ ഡീറ്റെയിലായി ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഈ ചിത്രം ഒരു A3 സൈസിലാണ് ചെയ്യുന്നത്. ഈ ചിത്രം നമ്മൾ അല്പം വലിയ സൈസിലോ അല്ലെങ്കിൽ വലിയ പേപ്പറിലോ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ സ്മൂത്തായ പേപ്പറിലോ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിലായി നമുക്ക് ഇതിൻ്റെ തൂവലുകളെല്ലാം ഡീറ്റെയിലായി നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് ചെറിയ ഒരു ചിത്രമായതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിലായി ചെയ്യുന്നില്ല. സമയത്തിൻ്റെയും പരിമിതി നമുക്ക് വലിയ പ്രാധാന്യം തന്നെയാണ്. കാരണം കൂടുതൽ സമയമെടുത്ത് ഇത് ഡീറ്റെയിലായി ചെയ്യുകയാണെങ്കിൽ ആൾക്കാർക്ക് കാണാൻ അത് മടുപ്പുണ്ടാക്കും. ഇത് എങ്ങനെയാണ് ഏകദേശം ചെയ്യുക എന്നൊരു രീതി പറയാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ ആൾക്കാരെ മടുപ്പിക്കുന്ന ഒരു രീതിയിൽ വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല. ഇനി കൂടുതൽ വളരുമ്പോൾ ആൾക്കാർക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. ഇവിടെ തൂവലിൻ്റെ ഓരോ ലെയറുകൾ നമ്മൾ ഏകദേശം ഒരു രൂപം വരച്ചെടുക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഡാർക്കായി ചെയ്യുന്നു, ചില സ്ഥലങ്ങളിൽ ലൈനുകൾ ഉപയോഗിച്ചും അതിനെ വേർതിരിച്ച് കാണിക്കുന്നു. മുകളിലേക്കും താഴേക്കും പൊങ്ങി നിൽക്കുന്ന തൂവലിൻ്റെ ഭാഗങ്ങളെല്ലാം ഡാർക്ക് ഉപയോഗിച്ചും ലൈറ്റ് ഉപയോഗിച്ചും ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. ഇവിടെ പക്ഷിയുടെ മുതുകുഭാഗത്തുള്ള ആ ഡാർക്ക് നിറം റെഡാണ്. നമ്മൾ ഒറിജിനൽ ഫോട്ടോയിൽ റെഡാണ്. നമ്മളതിനെ ഇവിടെ ഒറ്റ നിറം കൊണ്ടാകുമ്പോൾ ആദ്യം ഉപയോഗിച്ച നിറത്തിൻ്റെ ഡാർക്ക് ഉപയോഗിച്ച് ചെറിയ ലൈനുകളിട്ട് തൂവലെല്ലാം കാണിക്കുന്നു. കൂടാതെ ഫ്രണ്ടിലിരിക്കുന്ന പക്ഷിയുടെ നിഴൽ വരുന്ന ഭാഗത്തും കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ചേർക്കുന്നുണ്ട്. കണ്ണിൻ്റെ ഭാഗവും കൊക്കിന് ചുറ്റുമുള്ള ഡാർക്കും ഒന്നുകൂടി ഡാർക്കാക്കുന്നുണ്ട്. അതാണ് ഈ ഒരു പക്ഷികളുടെ ഐഡൻറ്റിറ്റി. അപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യണം. താടിക്ക് താഴെ അല്പം കൂടി ഹൈലൈറ്റ് കുറച്ച് അവിടെ ചെറിയ ഒരു ലൈറ്റ് ടോൺ ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമില്ലാത്ത കൂടുതൽ കളറുകൾ വരികയാണെങ്കിൽ അത് നമ്മൾ പിക്ക് ചെയ്തെടുക്കാം. രണ്ടാമത്തെ പക്ഷിയുടെയും കണ്ണിൻ്റെ ചുറ്റും ഒന്നുകൂടി ഡാർക്കാക്കുകയാണ്.
അതോടൊപ്പം തന്നെ കൊക്കിൻ്റെ ഭാഗവും അല്പം കൂടി ഡാർക്കാക്കുന്നുണ്ട്. കൊക്കിൻ്റെ മുകളിലുള്ള ഹൈലൈറ്റ് ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ട് പക്ഷികളുടെയും കൊക്കിൻ്റെ മുകളിൽ ചെറിയ ഒരു ഹൈലൈറ്റ് വിട്ടു വേണം ചെയ്യാൻ. രണ്ടാമത്തെ പക്ഷിക്ക് തലയുടെ നിഴൽ വരുന്ന ഭാഗത്ത് കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ചേർത്തു. ചിറകിൻ്റെ ഭാഗം കൂടുതൽ ലൈറ്റായാണ് വെച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ അല്പം കൂടി അതിനെ ലൈറ്റാക്കേണ്ടതുണ്ട്, അതായത് ഹൈലൈറ്റ് കുറച്ചുകൂടി കുറയ്ക്കേണ്ടതുണ്ട്. കാരണം ഫോട്ടോയിൽ ഒരു യെല്ലോ ഓറഞ്ച് നിറങ്ങളെല്ലാം അവിടെയാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് ഫുള്ളായി ഹൈലൈറ്റ് വിട്ട് ചെയ്യേണ്ടതില്ല, കുറച്ച് നമ്മൾ അതിനെ ലൈറ്റാക്കേണ്ടതുണ്ട്. അതെ, ചിറകിൻ്റെ ഭാഗം ഇതുപോലെ ഒരു ലൈറ്റ് ടോൺ ഇതിന് മുകളിൽ ആഡ് ചെയ്ത് ചിറകിൻ്റെ വക്കത്തുള്ള ഒരു ഹൈലൈറ്റ് നമുക്കവിടെ നിർത്തുകയും വേണം. മരക്കൊമ്പിൻ്റെ നിഴൽ വരുന്ന ഭാഗത്ത് കൂടുതൽ ഡാർക്കുകൾ ചേർത്തു. ഫ്രണ്ടിലേക്ക് ഡീറ്റെയിലുകൾക്ക് വേണ്ടി ചെറിയ ലൈനുകൾ ചേർത്തു. രണ്ടാമതിരിക്കുന്ന പക്ഷിയുടെ പുറകിൽ അല്പം ഹൈലൈറ്റ് വിട്ടുപോയതുപോലെ ഫീൽ ചെയ്തുകൊണ്ട് അവിടെ ഞാനത് ചേർത്തു. എന്നാൽ കൂടുതൽ ഡാർക്കായി നമ്മളവിടെ പാച്ച് എന്ന രീതിയിൽ വന്നതുകൊണ്ട് അതിന് ഞാൻ കൈ കൊണ്ട് സ്മഡ് ചെയ്ത് മായ്ച്ചു കളയുന്ന രീതിയിൽ ചെയ്തു. കൂടുതൽ ഡീറ്റെയിലായി കണ്ണുകൾ ചെയ്യുന്നു. കണ്ണിൻ്റെ ഹൈലൈറ്റ് വിട്ട ഭാഗത്ത് ഒരു ലൈറ്റ് ടോൺ ആഡ് ചെയ്തു. അവിടെ ഉണങ്ങിയ ശേഷം കണ്ണിൻ്റെ സെൻറ്ററിലുള്ള ഒരു ഡാർക്ക് ഡോട്ട് കൂടി ആഡ് ചെയ്യണം. അത് ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ട ഭാഗമാണ്. കൂടുതൽ തൂവലുകളുടെ ഡീറ്റെയിലുകളെല്ലാം ചേർക്കുകയാണ്. ഇവിടെ ഞാൻ എൻ്റെ പേരെഴുതുകയാണ്. ഈ ഒരു കാര്യം കൂടി കുറേ പേർ ശ്രദ്ധിക്കണമെന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് പേരെഴുതുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം. നമ്മളുടെ പേര് കാണുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു പ്രത്യേക സ്റ്റൈലിലേക്ക്, ഒഴുക്ക് ഉള്ള രീതിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു സ്റ്റൈലിലേക്കോ കൊണ്ടുവരേണ്ടതാണ്. നമ്മളുടെ സൈൻ പെട്ടെന്ന് എവിടെ വെച്ച് കണ്ടാലും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാവണം. കണ്ണിൻ്റെ സെൻറ്ററിൽ ഒരു ഡാർക്ക് നിറം ചേർത്ത് കഴിഞ്ഞു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും എല്ലാം പറയുക. ആവശ്യമുള്ളവർക്കാണട്ടെ, വലിയ വലിയ ചിത്രകാരന്മാർ ജനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി.